സോ നിങ്ങളൊക്കെ ഗെയിമേഴ്സാണെന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങൾ കുറേ പേര് മൊബൈൽ ഗെയിമേഴ്സാണ്, കുറച്ച് പേര് പി സി ഗെയിമേഴ്സാണ്, അതിൽ ചുരുക്കം കുറച്ച് ആൾക്കാർ കൺസോൾ ഗെയിമേഴ്സാണ്. പക്ഷേ നിങ്ങൾ എത്ര ആൾക്കാർ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടുണ്ട്? അതുപോട്ടെ, നിങ്ങൾ എത്ര പേര് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? സോ ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമിനെ കുറിച്ച് ഇതുവരെ കേൾക്കാത്തവർക്കും അതുപോലെ കേട്ടിട്ടുണ്ടെങ്കിലും കാര്യം കത്താത്തവർക്കും വേണ്ടിയാണ്. സോ ലെറ്റ്സ് ടോക്ക് മൈൻക്രാഫ്റ്റ്. May 10, 2009 കേവ് ഗെയിം എന്ന പേരിൽ മൈൻക്രാഫ്റ്റ് ആദ്യമായി ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ എത്തുന്നത്. പക്ഷേ ഇതൊരു ഫിനിഷ്ഡ് ഗെയിം ആയിരുന്നില്ല, പകരം ഒരു ആൽഫ വേർഷൻ ആയിരുന്നു. ഗെയിമേഴ്സിൻ്റെ ഒപ്പീനിയനും സജഷനും ക്രിറ്റിസിസവും ബേസ് ചെയ്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മാത്രം റിലീസ് ചെയ്ത വേർഷൻ. ഈ ഒരു റിലീസിന് ശേഷം പെട്ടെന്ന് തന്നെ കേവ് ഗെയിം എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം ഗെയിമിംഗ് കമ്മ്യൂണിറ്റീസിലൊക്കെ പോപ്പുലറായി. അതോടെ കുറേ ഗെയിമേഴ്സ് ഈ ഗെയിം ട്രൈ ചെയ്യാനും തുടങ്ങി. അതുപോലെ അവരുടെ ക്രിറ്റിസിസവും ഒപ്പീനിയനും സജഷൻസും ഒക്കെ പല പല ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാനും തുടങ്ങി. സോ ഈ സജഷൻസിനെയും ക്രിറ്റിസിസത്തിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് കേവ് ഗെയിം എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ഡെവലപ്പറായ നോച്ച് വരും മാസങ്ങളിൽ ഇതിൻ്റെ ഫീച്ചേഴ്സിൽ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുമാത്രമല്ല പുതിയ പുതിയ കുറേ ഫീച്ചേഴ്സും കൊണ്ടുവന്നു. അങ്ങനെ കുറേ കാലത്തെ ഡെവലപ്മെൻറ്റിന് ശേഷം 2 വർഷത്തിന് ശേഷം November 18, 2011 മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം ഒഫീഷ്യലി PC പ്ലാറ്റ്ഫോമിൽ റിലീസ് ആവുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ കേവ് ഗെയിം എന്ന് പറഞ്ഞ ഗെയിം മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമായത്. സോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്രയും കാലത്തെ നിങ്ങളെ ഗെയിമിംഗ് എക്സ്പീരിയൻസും ഗെയിമിംഗ് നോളജും ഒക്കെ വെച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നോക്കുക. സോ ഇത് വർഷം 2021. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതുവരെ അതായത് 2021 വരെ ഉള്ള ഗെയിംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ബിറ്റ് ആയിട്ടുള്ള വീഡിയോ ഗെയിം ഏതാണെന്ന് ഞാൻ ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ ആൻസർ? ഇപ്പം നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന കുറച്ച് ആൻസേഴ്സ് ഞാൻ പറയാം. GTA, കോൾ ഓഫ് ഡ്യൂട്ടി, ഫിഫ. ദി ആൻസർ ഈസ് മൈൻക്രാഫ്റ്റ്. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മൈൻക്രാഫ്റ്റ് തന്നെയാണ്. സോ ഇതുവരെ വിറ്റ് കഴിഞ്ഞിട്ടുള്ള ഗെയിംസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ No. 1 പൊസിഷനിൽ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം കാണാം. ഇനി നമ്പേഴ്സ് വേണമെങ്കിൽ ഇതുവരെ വിറ്റ് പോയിട്ടുള്ള കോപ്പീസ് എന്ന് പറഞ്ഞാൽ 200 മില്യൺ കോപ്പീസ് ആണ്. അതായത് 200 മില്യൺ കോപ്പീസ്. ഇഫ് യു ഡിഡ്ൻ്റ് നോ, നൗ യു നോ. സോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ മിക്കവാറും ചിന്തിക്കുന്നുണ്ടാവും GTA 5 പോലെ ഗ്രാഫിക്കലി ഇത്രയും ഗുഡ് ലുക്കിംഗ് ആയ ഗെയിമിന് പിന്തള്ളി ഫസ്റ്റ് പൊസിഷൻ മൈൻക്രാഫ്റ്റിന് കിട്ടണമെങ്കിൽ ദർ ഹാസ് ടു ബി എ റീസൺ, റൈറ്റ്? പ്രത്യേകിച്ച് മൈൻക്രാഫ്റ്റിൻ്റെ ഗ്രാഫിക്സ് ഇങ്ങനെയാകുമ്പോൾ. സോ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം ഞാൻ പലപ്പോഴും എടുത്തു പറഞ്ഞ ഒരു പോയിന്റ് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. യെസ്, ഒരു ഗെയിമിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റിയെ മാത്രം ബേസ് ചെയ്തിട്ടല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ സക്സസ്ഫുൾ ആവാൻ പറ്റിയ ഇഷ്ടംപോലെ ഗെയിംസ് നമ്മുടെ സ്റ്റീം ഗെയിംസിൽ തന്നെ ഉണ്ട്. ഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും, ബട്ട് ഓവറോൾ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫൺ ഫാക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഗെയിം വുൺ ബി സക്സസ്ഫുൾ. പക്ഷേ ഈ ഒരു ഏരിയയിലാണ് മൈൻക്രാഫ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആകുന്നത്. കാരണം ഇതിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയുന്നത് പോലെ 2009, 2010, 2020 ഇറങ്ങിയ ഗെയിമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. മൈൻക്രാഫ്റ്റിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി യുണീക്കാണ്. പല ആൾക്കാരും ചൈൽഡിഷ് ആണെന്ന് പറയും. കാരണം ഇത് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു പിക്സൽ ആർട്ട് സ്റ്റൈലാണ്. അതുകൊണ്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഗെയിമിനകത്തുള്ള എല്ലാ മെറ്റീരിയൽസും ഗെയിമിലെ ക്യാരക്ടേഴ്സും എല്ലാ എലമെൻസും ബ്ലോക്ക് കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. കട്ട. സോ ഈ ഒരു റീസൺ കൊണ്ട് തന്നെ കുറേ കാലം മീമായ ഒരു ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. എസ്പെഷ്യലി നിങ്ങൾ കുറച്ച് ഏജ് ഉള്ള ആൾ മൈൻക്രാഫ്റ്റ് കളിക്കുകയാണെങ്കിൽ, സ്ട്രീം ചെയ്യുമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ കുറേ ആൾക്കാർ നിങ്ങളെ കളിയാക്കാൻ ചാൻസ് കൂടുതലായിരുന്നു. കാരണം ഈ ഒരു ഗെയിം കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഗെയിമായിട്ടായിരുന്നു അന്ന് കണ്ടിരുന്നത്. പക്ഷേ ഇത് 2021. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വലിയ വലിയ യൂട്യൂബേഴ്സും അത്യാവശ്യം ഏജ് ഉള്ള യൂട്യൂബേഴ്സും ഒക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ്. കാരണം ഇതിൻ്റെ ഗ്രാഫിക്സിനപ്പുറം ദർ ഈസ് എ ഹ്യൂജ് ബ്യൂട്ടിഫുൾ വേൾഡ്. സോ GTA പോലത്തെ ഇത്രയും ഗ്രാഫിക്കലി ഡിമാൻഡിങ് ആയ ഗെയിം ഉണ്ടായിട്ടും ഈ ചെറിയ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം ഇതിനെയൊക്കെ കടത്തി വെട്ടി മുന്നിലെത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും.
ആ ഒരു കാരണം മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിന് ഒരു പ്രത്യേക സ്റ്റോറി ഇല്ല, പ്രത്യേക ഗോൾ ഇല്ല, റൂൾസോ റെഗുലേഷൻസോ ഇല്ല. പ്ലേയേഴ്സിൻ്റെ ഇമാജിനേഷൻ അനുസരിച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ കുട്ടിക്കാലമൊക്കെ എടുത്താൽ പുതിയ ടോയ്സ് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്റ്റോറി ഉണ്ടാക്കും. ആ സ്റ്റോറിക്ക് അനുസരിച്ചാണ് ഓരോ ക്യാരക്ടറിനെ എനിമിയും ഹീറോ ഒക്കെ ആക്കുന്നത്. സോ ആ ഒരു സെയിം കോൺസെപ്റ്റാണ് മൈൻക്രാഫ്റ്റിൻ്റെയും. നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മൈൻക്രാഫ്റ്റ് കളിക്കാം. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു മറ്റ് ഗെയിംസിൽ നിന്നും, എസ്പെഷ്യലി സാൻഡ്ബോക്സ് ഗെയിംസിൽ നിന്നും മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിനെ വ്യത്യസ്തമാക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മൈൻക്രാഫ്റ്റിൽ 4 മോഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ സർവൈവൽ മോഡാണ്. സർവൈവൽ മോഡിൽ ഉദ്ദേശം സർവൈവിംഗ് തന്നെയാണ്. സോ സർവൈവിങ്ങിന് ആവശ്യമായ റിസോഴ്സസ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസും വെപ്പൻസും ഒക്കെ ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ എനിമീസ് ഉണ്ട്. യെസ്, സ്കെലിട്ടണ്, സോംബീസ്, ക്രീപ്പേഴ്സ്, സ്പൈഡർ, ഈ ടീംസ് ഒക്കെ നിങ്ങൾ അറ്റാക്ക് ചെയ്യും. സോ ഇവർക്ക് എഗെയിൻസ്റ്റായി അറ്റാക്ക് ചെയ്യാനുള്ള വെപ്പൻസും ക്രാഫ്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ സർവൈവ് ചെയ്യിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് ഈ ഒരു മോഡിൻ്റെ ഗോൾ. സെക്കൻഡ് മോഡ് ക്രിയേറ്റീവ് മോഡാണ്. ഈ മോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗെയിമിലെ എല്ലാ റിസോഴ്സസും നിങ്ങൾക്ക് തുടക്കം മുതലേ ഈ മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഈ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ബിൽഡിങ്സും സ്ട്രക്ചേഴ്സും ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൻക്രാഫ്റ്റ് ക്രിയേഷൻസ് എന്ന് അടിച്ചാൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിയേഷൻസ് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ചും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചും ഈ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് യു ക്യാൻ ബിൽഡ് എനിത്തിങ്. Oh yeah. ലാസ്റ്റ് മോഡ് സ്പെക്ടേറ്റർ മോഡാണ്. ഈ ഒരു മോഡിൽ നിങ്ങൾക്ക് ഒരു ഐറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് മറ്റ് യൂസേഴ്സിൻ്റെ ക്രിയേഷൻസ്, അവരുടെ മാപ്പ്, അവർ ബിൽഡ് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സ്, ബിൽഡിങ്സ് ഇതൊക്കെ ദൂരെ നിന്ന് തൊടാതെ കാണാൻ പറ്റും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേഷൻ കാണിക്കണമെങ്കിൽ, സേഫായിട്ട് കാണിക്കണമെങ്കിൽ സ്പെക്ടേറ്റർ മോഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ അവർ വന്ന് ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാനത്തിൽ പണിയും. ഞാനാണ് മീ. സോ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി മൈൻക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫൺ ഫാക്ട് പറയാം. അതിൽ ഫസ്റ്റ് വൺ മൾട്ടി പ്ലാറ്റ്ഫോം സപ്പോർട്ടാണ്. യെസ്, മൈൻക്രാഫ്റ്റ് പറഞ്ഞ ഈ ഒരു ഗെയിം പല പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൻഡോസ് ഫോണിൽ കിട്ടും, ആൻഡ്രോയിഡ് ഫോണ്, iOS, വിൻഡോസ് PC കിട്ടും, മാക് OS കിട്ടും, ലിനക്സ് OS കിട്ടും, പ്ലേ സ്റ്റേഷൻ, Xbox, PS3, ഇങ്ങനെ കുറേയധികം പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗെയിമാണ്. സോ നിങ്ങൾക്കൊരു PC ഇല്ലെങ്കിലും നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇനി ആൻഡ്രോയിഡ് ഫോൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് iOS ഫോൺ ട്രൈ ചെയ്യാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ഓൾഡ് ലാപ്ടോപ്പ്, ലിനക്സ് റൺ ചെയ്യുന്ന ഓൾഡ് ലാപ്ടോപ്പിൽ വേണേൽ ഈ ഒരു ഗെയിം റൺ ചെയ്യാനും പറ്റും. സെക്കൻഡ് ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡ് ഇൻഫിനിറ്റ് ആണെന്ന് പലരും പറയാറുണ്ട്. അതായത് ഒരു ലിമിറ്റും ഇല്ല, നിങ്ങൾക്ക് ഒരിക്കലും ഈ ഗെയിമിൻ്റെ മാപ്പിൻ്റെ എൻഡിലെത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ബട്ട് അത് ഫോൾസ് ആണ്. സത്യത്തിൽ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ മാപ്പിന് എൻഡുണ്ട്. പക്ഷേ എൻഡ് കാണണമെങ്കിൽ നിങ്ങൾ 1800 മണിക്കൂർ സ്ട്രെയിറ്റ് ലൈനിൽ ഓടിയാൽ അല്ലെങ്കിൽ നടന്നാൽ അല്ലെങ്കിൽ പറന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. 1800 hours. ഇനി ലാസ്റ്റ് ഫൺ ഫാക്റ്റിലേക്ക് കടക്കാം. ലാസ്റ്റ് ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു വലിയ ഗെയിം നിങ്ങളെയും എന്നെ പോലെയും അല്ല, കുറച്ചും കൂടി ബുദ്ധിയും വിവരമുള്ള ഒരു സിംഗിൾ പേഴ്സൺ ഡെവലപ്പ് ചെയ്ത ഗെയിമാണ്. യെസ്, ഡെവലപ്പറുടെ പേര് നോച്ച് എന്നാണ്, ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ അറിയപ്പെടുന്ന പേരാണ്. റിയൽ നെയിം മാർക്കസ് പേഴ്സ് എന്ന അങ്ങനെ എന്തോ ആണ് പേര്. എന്തായാലും നോച്ച് എന്നറിയപ്പെടുന്ന ഒറ്റ ഡെവലപ്പർ ഡെവലപ്പ് ചെയ്ത ഗെയിമാണ്. പിന്നെ ഏറ്റവും വലിയ ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ 2014 ഈ നോച്ച് എന്ന് പറഞ്ഞ ഡെവലപ്പർ ഈ ഒരു ഗെയിം നമ്മുടെ മൈക്രോസോഫ്റ്റിന് വിറ്റു ജസ്റ്റ് ഫോർ $2 billion. സോ ഇതൊക്കെയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് വിശേഷങ്ങൾ. അഗെയിൻ, ഇതൊരു ബിഗിനർ ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് ഇത് എങ്ങനെ കളിക്കാമെന്നുള്ളൊരു വീഡിയോ ഒന്നുമല്ല. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു ഗെയിം ഇവിടെ ഉണ്ടായിട്ടും നമ്മൾ ഈ ചാനലിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിന് പുറമെ നിങ്ങൾ കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. അഗെയിൻ, ഇത് അത്ര സ്ട്രക്ചേർഡ് വീഡിയോ ഒന്നുമല്ല, ഡോക്യുമെൻ്ററി സ്റ്റൈലൊന്നുമല്ല, എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. സോ മൈൻക്രാഫ്റ്റ് ഫാം ബോയ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കും പലപ്പോഴും ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ജഡ്ജ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ഗ്രാഫിക്സ് കണ്ടതിന് ശേഷം എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ സെയിം മെൻറ്റാലിറ്റിയുള്ള കുറേ ആൾക്കാർ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിം ഇപ്പോഴും ട്രൈ ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഗ്രാഫിക്സ് തന്നെയാണ്. പക്ഷേ ഗ്രാഫിക്സിനപ്പുറം നല്ലൊരു വേൾഡ് ഉണ്ടെന്നും നല്ലൊരു ഫൺ നിറഞ്ഞ ഒരു ഗെയിമാണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതറിയണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രാഫിക്സ് പാർട്ട് കണ്ണടച്ചതിന് ശേഷം ഗെയിം ഒന്ന് കളിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അഗെയിൻ, എല്ലാ ഗെയിമും എല്ലാവർക്കും ഉള്ളതല്ല. സോ യു മൈറ്റ് ലൈക്ക് ഇറ്റ് ഓർ യു മൈറ്റ് ലൈക്ക് ഇറ്റ്. പിന്നെ എന്താണ് ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ള. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു ഡിഡ് ഗിവ് ഇറ്റ് എ ബിഗ് തംസ് അപ്പ്. നൗ കാച്ച് അസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ഗുഡ് ബൈ ആൻഡ് പീസ്.